കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങളിവിടെ കോയമ്പത്തൂർ ഇരിക്കുന്ന സമയത്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റാച്ചു വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് വരുന്നത്. ഹായ് പറയാ തുട്ടി. ഹായ് ഹായ്. അപ്പോൾ ഞങ്ങളിവിടെ ഈശയിൽ എത്തിയിട്ടോ. അപ്പോൾ ഞാൻ ഇത് അനിയത്തിയാണ്. ഒരു ഹായ് പറയും. ആ കൂടെ അനിയനുണ്ട്, അനിയൻ്റെ ഭാര്യ, കുട്ടി, പിന്നെ വല്യമ്മ, എൻ്റെ രണ്ട് കുട്ടികൾ. വളരെ ഹായ് പറയുക. അപ്പോൾ കുറേ ഒരു 7 മണിക്കൊക്കെ കുറേ ലൈറ്റ്സും കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. നല്ല അടിപൊളിയാണ് ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോവാണ്. കോയമ്പത്തൂരിലുള്ള ഈശയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാനും അനിയത്തിയും അനിയനും ഭാര്യയും അതുപോലെ എൻ്റെ കുട്ടികളും വല്യമ്മയും കൂടിയിട്ടാണ് പോകുന്നത്. ഞങ്ങൾ പോയതൊരു സാറ്റർഡേ ആയിരുന്നു കേട്ടോ. ഒരു February 4 സാറ്റർഡേയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കുറേ ആയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പോകണം എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും പോവാമെന്ന് വെച്ചിട്ട് അനിയത്തിയും വന്നിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരിന്ന്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോകാമെന്ന് വെച്ചാണ്. അച്ഛനും അമ്മയും അവർ വന്നില്ല. ഒന്നാമത് കാറിൽ സ്ഥലമില്ല, പിന്നെ വേറെന്താ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇടയിൽ 2-3 തവണ പോയിട്ട് കണ്ടു തന്നെയാണ്. മെയിനായിട്ട് നമ്മൾ ഈശയിൽ കാണാനുള്ളത് വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആവുന്ന സമയത്ത് ഒരു ലൈറ്റ് ഷോ ഉണ്ട്. അതാണ് മെയിനായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു മൂന്ന് മണിക്കാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പാലക്കാട് നിന്ന് നമ്മൾ കോയമ്പത്തൂരാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. പിന്നെ ദാത്തോട്ടി കാറിൽ കയറിയ വഴിക്ക് തന്നെ ഉറക്കം തുടങ്ങി. ആൾ പോണതിന് മുമ്പ് തന്നെ ചെറുതായിട്ടൊന്നും വീണു. ചെറുതായിട്ടില്ല, അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ വീണു. നെറ്റിയിൽ നല്ലൊരു കുമ്പൊക്കെ വന്നിട്ടുണ്ട്, നന്നായിട്ടൊന്ന് മുഴച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേദനയും ഒക്കെ ആയിരുന്നു. പോകാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചു, പിന്നെ കുഴപ്പമില്ല, എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്തതല്ലേ. പിന്നെ ഒന്നാമത് വലിയ മോനൊന്ന് ലീവൊക്കെ എടുത്താണ് നമ്മൾ ഈശയിലേക്ക് പോകാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് ക്യാൻസലാക്കി കഴിഞ്ഞാൽ എന്തായാലും ശരിയാവില്ല. പിന്നെ അനിയത്തിയാണെങ്കിൽ അവൾ അതിൻ്റെ പിറ്റേ ദിവസം സൺഡേ അവൾ ബാംഗ്ലൂർ പോവുകയും ചെയ്യും. അപ്പോൾ പോകുന്നതിനുള്ളിൽ തന്നെ നമ്മളൊന്ന് പോകാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കോവൈപുത്തൂർ എത്തി കേട്ടോ. കോവൈപുത്തൂരിൽ നിന്നാണ്, കോവൈപുത്തൂർ വഴിയാണ് നമ്മൾ ഈ ഒരു ഈശയിലേക്ക് പോകുന്നത് കേട്ടോ. ഈ കോയമ്പത്തൂരിൽ ഞങ്ങൾ കുറേ വർഷം കുറേ കാലം ഇങ്ങനെ താമസിച്ചിട്ടുണ്ട്. ഞാനൊരു 5.5 വർഷമൊക്കെ കോയമ്പത്തൂരിൽ ഞങ്ങൾ ഫാമിലിയോടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ കുറേ ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കോവൈപുത്തൂരിൽ ആവ വലിയ ആൾ ഇവിടെ LKG ഇവിടെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വഴിയൊക്കെ നല്ല ഓർമ്മയാണ് കേട്ടോ. നമ്മൾ ഡെയിലി അവനെ സ്കൂളിലേക്ക് കൊണ്ടാക്കാനൊക്കെ പോകുന്നൊരു വഴിയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു വഴി വന്നു. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം പറയുന്നത് തൈപ്പൂയ ആയിരുന്നു കേട്ടോ. അപ്പോൾ തൈപ്പൂയ സമയം എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല, കൂടുതലും പഴനിക്കൊക്കെ ആയിരിക്കും ആൾക്കാർ പോകുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. പിന്നെ ഒന്നാമത് ഞങ്ങൾ വരുമ്പോൾ തന്നെ ആൾക്കാരൊക്കെ ഒരുപാട് ഇങ്ങനെ പഴനിക്ക് നേർച്ചയാണോന്ന് അറിയില്ല, കാവടിയൊക്കെ എടുത്തിട്ട് നടന്നിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ തിരക്കൊന്നും ഉണ്ടാവില്ല, എന്തായാലും തൈപ്പൂയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ചിലപ്പോൾ പഴനിക്കൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അത്യാവശ്യം നല്ല പോലെ തന്നെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ എത്തി, കാറൊക്കെ പാർക്ക് ചെയ്ത് കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ. 1-2 കിലോമീറ്ററോളം നടക്കാനുണ്ട്. നമുക്ക് സ്റ്റാച്ചു നല്ലപോലെ ഒന്ന് വലുതായത് കൊണ്ട് നമുക്ക് ദൂരത്തു നിന്ന് ഏറ്റവും അടുത്തായതുപോലെ നമുക്ക് തോന്നുകയാണ്. സംഭവം അങ്ങനെയല്ല, നന്നായിട്ട് നടക്കാനുണ്ട്. അപ്പോൾ കാറൊക്കെ അവിടെ പാർക്ക് ചെയ്യുന്ന ഏരിയ, കാറ് മാത്രം സെപ്പറേറ്റ്, അതുപോലെ ബസ്സുകളൊക്കെ സെപ്പറേറ്റ്, അങ്ങനെ പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് പറയാ തുട്ടി. ഹായ് ഹായ്. അപ്പോൾ ഞങ്ങളിവിടെ ഈശയിൽ എത്തിയിട്ടോ. അപ്പോൾ ഞാൻ ഇത് അനിയത്തിയാണ്. ഒരു ഹായ് പറയും. ആ കൂടെ അനിയനുണ്ട്, അനിയൻ്റെ ഭാര്യ, കുട്ടി, പിന്നെ വല്യമ്മ, എൻ്റെ രണ്ട് കുട്ടികൾ. വളരെ ഹായ് പറയുക. ഹായ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിന് മുന്നേ ഒരു 3-4 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാച്ചു വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞാനും അനിയത്തിയും ഒക്കെ ആദ്യമായിട്ടാണ്, കുട്ടികളെല്ലാവരും ആദ്യമായിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ കുറേ ഒരു 7 മണിക്കൊക്കെ കുറേ ലൈറ്റ്സും കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. നല്ല അടിപൊളിയാണ് ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നമുക്ക് കുറച്ചധികം ദൂരം തന്നെ നടക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റും ഈ കാണുന്ന ഈ മലനിരകൾ കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം ഒരു ഞങ്ങൾ എത്തിയപ്പോഴേക്കും തന്നെ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞു, ഒരു 6-6.5 ആയി. അപ്പോഴേക്കും തന്നെ ഒരു മഞ്ഞ് മൂടിയിട്ടുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. അത് നീലഗിരി കുന്നുകളാണ് കേട്ടോ ഈ കാണപ്പെടുന്നതെല്ലാം തന്നെ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വെള്ളിയാങ്കിരി മലനിരകളുടെ ഈ ഒരു അടിവാരത്തായിട്ടാണ് നമ്മുടെ ആദിയോഗിയുടെ ഈ ഒരു ശില്പം സ്ഥിതി ചെയ്യുന്നത് തന്നെ. വെള്ളിയാങ്കിരി മലനിരകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയണമെന്ന് അറിയുന്നതായിരിക്കാം. നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ കൈലാസം എന്നാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ.
അപ്പോൾ ഞാനിതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. പിന്നെ നമ്മളെത്തിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ വൈകുന്നേരം 6:30 ആ ഒരു സമയമായതിന് സൂര്യ അസ്തമയ സമയം ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് സൂര്യൻ ആ മലനിരകളുടെ അടിയിലേക്ക് ഇങ്ങനെ താഴ്ന്നിറങ്ങി പോകുന്നത്. ആ ഒരു കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയല്ല, നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ കുറച്ച് എത്താറായി എന്നൊക്കെ തോന്നുമെങ്കിലും നല്ല രീതിക്ക് തന്നെ നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊട്ട് ബാക്കിലേക്ക് ആയിട്ടാണ് ഈ ആശ്രമം ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടേക്കൊന്നും പോയിട്ടില്ല. ഒന്നാമത് നമ്മളെത്തിയത് 6:30 ആയി. അപ്പോൾ അവിടേക്കും കൂടെ നമ്മൾ പോയി കഴിഞ്ഞ് എത്തുമ്പോഴേക്കും നമുക്ക് ഈ ലൈറ്റ് ഷോ കാണാൻ പറ്റില്ല. നല്ല തിരക്കും കൂടും, കുട്ടികളും പിന്നെ ഒക്കെ ബഹളം, പിള്ളേരൊക്കെ ഭയങ്കര ഒരു ചെറുതിനൊക്കെ ഭയങ്കര ഒരു പേടിയായിരുന്നു സംഭവം. അവന് വലിയ പിള്ളേർക്ക് രണ്ടുപേർക്കും കുഴപ്പമില്ല, ചെറിയ ആൾക്ക് ലൈറ്റ് ഷോ ഒക്കെ തുടങ്ങുമ്പോൾ ഒരു മൊത്തം ലൈറ്റൊക്കെ ഓഫാക്കി നമുക്ക് ഈ ഒരു ശില്പത്തിൻ്റെ ആ ഒരു ലൈറ്റ് മാത്രമേ കാണണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ പേടിയായി. അതുകൊണ്ട് ഞാൻ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷേ ഫുള്ളായിട്ട് ഷേക്കായിട്ടും ഒക്കെ ആയിരുന്നു എടുത്തത്. ഞാൻ വിചാരിച്ച അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റായിട്ട് വന്നിട്ടില്ല. കാരണം എന്താ പറയുമ്പോൾ കരച്ചിലായിരുന്നു. പിന്നെ അനിയത്തി ഓരോന്ന് പറഞ്ഞ് അവൻ്റെ പേടി മാറ്റി, ഇതല്ല ഇതാണെന്നൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ പറഞ്ഞ് പേടിയൊക്കെ മാറ്റിയത് കൊണ്ട് പിന്നെ കുറച്ചു നേരം ഇരുന്ന് കണ്ടു. എന്നാലും കാര്യമായിട്ട് എനിക്കങ്ങനെ നേരെ എടുക്കാനും പറ്റില്ല, കുഴപ്പമില്ല. എന്നാലും അപ്പോൾ ഞങ്ങൾ ഫുള്ളായിട്ട് അവിടെ ഒന്ന് ചുറ്റി നടന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശില്പത്തിൻ്റെ ആ സ്റ്റാച്യുവിൻ്റെ തൊട്ടടുത്ത് വരെ പോയിട്ട് ഒരു വലം വന്നു, അത്ര തന്നെ. പിന്നെ നമ്മൾ അവിടെ പോയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് പിറ്റേ ദിവസം തൈപ്പൂരം ഒക്കെ ആയതുകൊണ്ട് നമുക്ക് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചെങ്കിലും സത്യം പറഞ്ഞാൽ അത് വെറുതെയാണ്. ഇതൊരു വലിയ ഏക്കറക്കണക്കിനുള്ള സ്ഥലമായത് കൊണ്ട് ആൾക്കാർ അവിടെ അവിടെയൊക്കെ ഉള്ളത് കൊണ്ടും അപ്പോൾ നമുക്ക് കാഴ്ചയിൽ കാണുന്ന സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓ വലിയ തിരക്കൊന്നും ഇല്ലാന്നാണ്. ലാസ്റ്റ് ഈ ഒരു സംഭവമൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തായിരുന്നു എന്താണ് നല്ല തിരക്കുണ്ടായിരുന്നത് കേട്ടോ. സാധാരണത്തെ അപേക്ഷ നോക്കുന്ന സമയത്ത് വലിയ കാര്യമായിട്ടുള്ള തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയണത് പോയിട്ടുള്ളവരൊക്കെ. പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ നന്നായിട്ടൊക്കെ എൻജോയ് ചെയ്തു. നമ്മൾ കുറച്ചു നേരം അവിടെ നിന്ന് കുറേ ഫോട്ടോസും കുറേ വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ നേരെ തൊട്ടടുത്ത് പോയതാണ് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞ് സ്റ്റാച്യുവിൻ്റെ തൊട്ടടുത്ത് പോയി ഒന്ന് നന്നായിട്ടൊന്ന് തൊഴുതി ഒരു വലമൊക്കെ വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ വന്ന് അവിടെ സീറ്റിൽ അവിടെ പറമ്പ് അവിടെ ഒരു ഉണ്ടല്ലോ, നമ്മൾ ആ പറമ്പിൽ തന്നെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അവിടെ കുറേ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാവരും തന്നെ സ്റ്റാച്യുവിൻ്റെ തൊട്ടടുത്തെത്തി. തൊട്ടടുത്ത് എത്തുമ്പോഴാണ് അത് ഇത്രത്തോളം വലിപ്പമാണെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നത് കേട്ടോ. ദൂരത്ത് നിൽക്കുമ്പോഴും അതിൻ്റെ അറിയുന്നുണ്ട്. നമ്മൾ ഏറ്റവും ദൂരത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് അറിയണമെന്ന് പറയുമ്പോൾ ഏറ്റവും അടുത്ത് വരുമ്പോൾ എത്രത്തോളം വലുതാണെന്ന് നന്നായിട്ട് അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത്രയും വലിയൊരു ശില്പം എന്ന് പറയുന്നത് തന്നെ ലോകത്തിലെ തന്നെ ആദ്യത്തെ അർത്ഥകായ ശില്പം എന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. അത്രയ്ക്ക് വലുതാണ്. ഇതിൻ്റെ തന്നെ ബാംഗ്ലൂരിലും കൂടെ ഒന്ന് ഉണ്ട്, സ്ഥലം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ നമ്മുടെ കോയമ്പത്തൂരിലുള്ളതാണ് ഇത് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ഒരുപാട് ഇങ്ങനെ ടൂറായിട്ടും ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ഇതിനു മുന്നേ അച്ഛനും അമ്മയും 2 തവണ ഇങ്ങനെ കുറേ പേരായിട്ട് ടൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അവർ വരാതിരുന്നത് കേട്ടോ. അപ്പോൾ വല്യമ്മ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ വല്യമ്മ അങ്ങനെ ഞങ്ങളുടെ കൂടെ വന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട്, പക്ഷേ ലൈറ്റ് ഷോ എന്ന് പറയുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് കാണുമ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന അതുപോലെ ഒന്നല്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വാവയ്ക്കൊക്കെ ഒന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിന് ചുറ്റുമായിട്ട് ഞങ്ങളൊരു വലം വെച്ചതിന് ശേഷം നമ്മൾ അവിടെ പോയി ഇരുന്നിട്ട് ആ ഒരു ലൈറ്റ് ഷോ ഫുള്ളായിട്ട് കണ്ടു തീർത്തു കേട്ടോ. ഒരു 7 മണിയായപ്പോഴത്തേക്കും നമ്മൾ ഈ ലൈറ്റ് ഷോ ഒക്കെ തുടങ്ങേണ്ട സമയമായപ്പോഴേക്കും മാനത്ത് ഇതുപോലെ ചന്ദ്രൻ നല്ല നല്ല ഭംഗിയിലിങ്ങനെ ഉദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒന്നാണ് കേട്ടോ. അപ്പോൾ ലൈറ്റ്സൊക്കെ ഒന്ന് ഓഫാക്കിയതിന് ശേഷം ഇപ്പുറത്തുള്ള ലൈറ്റ് ഷോയും അതുപോലെ തന്നെ അപ്പുറത്ത് മാനത്തുള്ള ഒരു ചന്ദ്രൻ്റെ ഒരു ഇങ്ങനെ ഉദിച്ച് നിൽക്കലും അതൊരു നല്ല ഭംഗിയായിരുന്നു. പ്രത്യേകിച്ച് ഈ മലനിരകളുടെ ഇടയിൽ ആണല്ലോ ഇങ്ങനെ ഒരു മാനത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് അതൊരു നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനീയൊരു ലൈറ്റ് ഷോ വന്നിട്ട് മാക്സിമം തന്നെ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. ചെറിയ ആളുടെ കരച്ചിലും ബഹളവും ഒക്കെ ആയതുകൊണ്ട് ആളെ സമാധാനിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫോൺ ഇങ്ങനെ ഷേക്കായിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. വിചാരിച്ചത്ര നന്നായിട്ട് എടുക്കാൻ പറ്റില്ല, അതൊന്ന് ക്ഷമിച്ച് കളയാം കേട്ടോ. അപ്പോൾ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കൂ. Thank you.
അപ്പോൾ അങ്ങനെ ലൈറ്റ് ഷോ ഫുള്ളായിട്ട് തീർന്നു കേട്ടോ. ഒരു 14 മിനിറ്റോളം ഉണ്ടായിരുന്നു ഇതെന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് എണീറ്റ് വഴിക്കണേ നല്ല അടിപൊളി തിരക്കായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു ഷോ കാണാൻ വേണ്ടിയിട്ട് പറമ്പിലിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ തോന്നുന്നു ഞങ്ങൾ കാവശ്ശേരി പൂരത്തിന് ഞങ്ങൾ പൂരപ്പറമ്പിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും രാത്രി സമയങ്ങളിലൊക്കെ. എനിക്ക് ആ ഓർമ്മ കേട്ടോ വന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഷോക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ കണ്ടില്ല തിരക്ക് കണ്ടില്ലേ, നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ നടന്നിട്ട് നേരെ കാറെടുത്തു, അതുപോലെ തന്നെ നമ്മൾ നേരെ അങ്ങനെ വീട്ടിലേക്ക് പോയി. പോണ വഴിക്ക് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ നേരെ പോയിട്ടോ. ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല, കാരണം 10:11 ആയി ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ തന്നെ 11 ആയി രാത്രി. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എടുത്തില്ല. പിള്ളേരൊക്കെ ഭയങ്കര ടയർഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പുതിയൊരു ആർട്ട് വീഡിയോ എന്തെങ്കിലും ആയിട്ട് വരാം. ഇത് ഞാൻ വ്ളോഗ് അങ്ങനെ കൂടുതലും ഇടാറില്ല, അപ്പോൾ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കൂടുതലായിട്ടും ആർട്ട് ക്രാഫ്റ്റ് അങ്ങനത്തെ വീഡിയോസാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.